കിടുക്കാച്ചി ഐറ്റം ആയിട്ടോ ധാരാളം ഇവിടെ അതിലുണ്ടെന്ന് വെച്ചേ കിടുക്കാച്ചി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതേ പെട്ടി ഒന്ന് താഴേക്കെടുത്ത് വെക്കട്ടെ. അങ്ങനെ മച്ചാമാരെ, കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതേ ഒരു കിടുക്കാച്ചി ഇ സ്കൂട്ടർ കണ്ടുപിടിച്ചേക്കാണ്. കുറെ നാളെ അന്വേഷിച്ച് നടക്കണു നല്ലൊരു ഇ സ്കൂട്ടർ, കാരണം നമുക്ക് ഈ നാടൻ ഇറങ്ങി നടക്കാനും കടയിൽ പോകാനും പടത്തും വെള്ളത്തൊക്കെ ഇറക്കി വിടാൻ പറ്റിയ രീതിയിൽ ഒരു ഇ സ്കൂട്ടർ തപ്പാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിലേക്ക് ഇതേ നമ്മുടെ ചൂടൻ ഇ സ്കൂട്ടർ വന്നിരിക്കുകയാണ് മച്ചാമാരെ. മൂണ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡബിൾ ഇ സ്കൂട്ടർ നമ്മൾ വാങ്ങിയത് ആർട്ടിക് ഫോക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇതാണ്. സംഭവം നമ്മൾ പല സ്ഥലങ്ങളിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് ശരിക്കും നമ്മുടെ ഈ ഒരു ഇ സ്കൂട്ടർ സെഗ്മെന്റിൽ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസും അന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തോന്നി നമ്മൾ എടുത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു മൂണിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ. നമ്മൾ എന്തായാലും ഇത് പെട്ടി പൊട്ടിച്ച് നോക്കാം. പെട്ടി പൊട്ടിക്കാനുള്ള കത്തി. അപ്പം ഇനി പെട്ടി പൊട്ടിച്ചാല ഇനി പെട്ടി പൊട്ടിച്ച് നമ്മുടെ സാധനം പുറത്തെടുക്കാം. അതിന് മുമ്പായി നമ്മുടെ പെട്ടിക്കകത്ത് നമ്മളൊരു ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക് ഫോക്സിൻ്റെ തന്നെ ബാഗാണ്. ഈ ബാഗ് ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ സൈക്കിള് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പെട്ടിയുടെ സേഫ്റ്റി സുനാപ്പികളൊക്കെ എടുത്ത് മാറ്റാം. ഞാനിതിനുള്ളൊരു തെർമാക്കോൾ ബോക്സാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതില്ല. കുറേ പെട്ടി അതുപോലെ തന്നെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പുറത്തേക്ക് വെക്കാം. നമ്മുടെ സൈക്കിള് നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. മറിക്ക് മറിക്ക് നമ്മുടെ സൈക്കിൾ ഇതേ പെട്ടിക്ക് പുറത്ത് വന്നു. പെട്ടി ഒന്ന് മാറിക്കുക. ഇതേ അങ്ങനെ നമ്മുടെ പെടക്കാണ് കിളിക്കുഞ്ഞ സാധനത്തിനെ നമ്മൾ ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവരെ നമ്മൾ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടാ. നമ്മുടെ ഹാൻഡിലൊക്കെ നമ്മുടെ താറാവ് കുഞ്ഞിൻ്റെ കഴുത്ത് ഒടിച്ചിട്ടാണ് കാര്യം. ഒരു ഒടിച്ച് മടക്കണ വെച്ചിരിക്കുന്നത് ഫോൾഡബിൾ. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ ഇതേ ഇവിടെ തൂക്കിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാർജറും അതുപോലെ തന്നെ ടൂൾസും വരുന്ന ബോക്സിൽ സാധനം ഉണ്ടാകും നോക്കാം. സാധനം തുറന്ന് നോക്കിയാൽ ദേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്പാനറും അതുപോലെ എൽ എങ്കി ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർജറും വരുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ഈ സ്കൂട്ടർ ചാർജ് ചെയ്യാനായിട്ട് വരുന്ന ചാർജർ. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. 42 വോൾട്ട് 20 ആമ്പിയർ. അമ്പോ പെട്ടെന്ന് ചാർജ് ആവുന്ന ചാർജറാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. അങ്ങനെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ഈ സ്കൂട്ടർ ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ത് ചെയ്ത് ഈ കാണുന്നതാണ് മുതൽ ഇപ്പോൾ ഓൾറെഡി ഇതിൽ ചെറിയ രീതിക്ക് ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ അഡാപ്റ്റർ നമ്മൾ നേരെ സ്വിച്ച് ബോർഡിൽ കുത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പിന്നെ നമ്മൾ ഇതേ ഇതിൻ്റെ കണ്ട അത് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുക. എങ്ങനെ പിടിപ്പിക്കും? ഇതിങ്ങനെ പിടിപ്പിക്കുക, എന്നിട്ട് നേരെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൈക്കിള് ചാർജ് ആയിക്കോളും. 4 മണിക്കൂറാണ് ഫുൾ ചാർജിനായിട്ട് പറയുന്നത്. അപ്പൊ സംഭവം ചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സൈക്കിളും കൊണ്ട് കറങ്ങാറങ്ങാം. 4 hours later. അങ്ങനെ മച്ചാമാരെ നമ്മുടെ ഫുൾ ചാർജ് ചെയ്ത് നമ്മുടെ ഈ ബൈക്ക് ടെസ്റ്റിന് കൊണ്ടുപോകാൻ നേരായി. അപ്പൊ നമ്മൾ ഇതേ കറി കയറ്റി നല്ല അടിപൊളി സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് വണ്ടിയിൽ വെക്കാനായിട്ട് പറ്റുമെന്ന്. അതെങ്ങനെയാന്ന് ഞാൻ ഇതേ കാട്ടിത്തരാം. സിമ്പിൾ ആണ്. നമ്മളിതേ ഇങ്ങനെ എടുത്ത് നേരെ മടക്കുക. നമ്മളുടെ ഈ ഒരു ബൈക്ക് ഇതേ ഇനി കണ്ടാ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മൾ പോകുന്ന വണ്ടിയിൽ ഇതേപോലെ കയറ്റി അങ്ങോട്ട് വെക്കുക, സംഭവം അടയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കൊണ്ടടക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ മച്ചാമാരെ ഇതേ നമ്മളുടെ ഈ ബൈക്ക് നമ്മൾ ഇതേ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ സംഭവം ഇനി എടുത്ത് നമുക്ക് അസംബിൾ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാട്ടാ. നമ്മുടെ എൻ്റെ അമ്മ സൈക്കിൾ എടുത്ത് വെച്ചു, നേരെ കഴുത്തൊടിച്ചിട്ട് നമ്മുടെ സൈക്കിളിനെ തിരിച്ച് വെക്കുക, ലോക്ക് ചെയ്യുക. ഐ ലോക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ വണ്ടിക്ക് ചാവിയുണ്ട്. ഇത് നമ്മൾ ഇട്ടാൽ മാത്രമേ നമ്മുടെ വണ്ടി ഓൺ ആവുള്ളൂ. നമ്മൾ ചാവി ഇട്ട് ഇതേ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി നമ്മൾ ഇതേ ഓടിച്ച് നോക്കാൻ പോവാണേ. സ്പീഡ് കുറവുണ്ടോ പ്രണേ? ആ സ്പീഡായി. ഇല്ലുമ്പോൾ ഓടുന്നുണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഓടുമ്പോൾ ഇരിക്കി കഴിഞ്ഞപ്പോൾ വണ്ടി സ്പീഡായിട്ടുണ്ട്. നല്ല റഫ് സർഫസാണ്. ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഷെയ്ക്ക് നമുക്ക് ചെറുതായിട്ട് വരും. അതായത് നമ്മളുടെ ആ ഒരു ടെറൈൻ ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുക. ഇനിയിപ്പോൾ അതേ നമ്മുടെ ടെറൈൻ മാറുക കേട്ടോ. ഇപ്പോൾ ഇത്തിരി കൂടി സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്തേ കൂടി പോകുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യും. യാതൊരു കുഴപ്പമില്ലാതെ ഓക്കെ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക സ്ഥലം മാറിയപ്പോൾ ആ ഒരു ഓടിക്കുന്നതിൻ്റെ ഫീൽ തന്നെ മാറിയിട്ട ശരിക്കും. ആ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്ത് ഓടിക്കാനായിട്ടാ നോക്കി. ആ സംഭവം അടിപൊളിയാട്ടാ. നമ്മൾ ഫസ്റ്റ് ഒന്ന് ഓടിച്ച് കൺട്രോളായി കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാനായിട്ട് നല്ല സ്മൂത്താണ്. വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ ഓടിച്ച് പോവാം.
അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റോഡ് ടെസ്റ്റുകൾ നോക്കാം മച്ചാമാരെ. നമ്മളുടെ കയറ്റം വരുന്ന സമയത്ത് നമ്മൾ തേർഡ് മോഡിൽ ഇട്ടിട്ട് ദേ ആദ്യം ഒരു പതിയാണ് കയറി വരുന്നത്. ഇനി നമ്മുടെ സ്പീഡ് കയറി പോകുന്ന കാണാം. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വണ്ടി ദേ സ്പീഡായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റോഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടാ. സംഭവം നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കോട്ടപ്പുറം ചന്തയെ കൂടിയാണ് ഓടിക്കുന്നത്. സംഭവം നീ അടിപൊളിയാട്ടാ. ഹായ് മച്ചാൻ, ഹലോ. അപ്പൊ ദേ നമ്മുടെ വണ്ടി പറക്കാണ് മച്ചാമാര്, വണ്ടി പറക്കാണ്. നല്ല സ്പീഡ് എത്തിട്ടാ. ഇപ്പോൾ കിലോമീറ്റർ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 25 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല പുള്ളിക്കുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി നോക്കി പറക്കാണ്. അതായത് ഏകദേശം ഒറ്റ ചാർജിൽ 20 കിലോമീറ്റർ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വൺ ഡേ യൂസിനൊക്കെ പറ്റും. നമുക്കിപ്പോൾ എന്താ പറയുക, വൈകിട്ട് ഒന്ന് കറങ്ങാൻ പോകാനായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ചില്ലയാനായിട്ട് ഇറങ്ങണമെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ നമ്മളതേ പോകുന്നത് നമ്മുടെ കൃഷ്ണൻകോട്ട പാലത്തിനെ കൂടി കേട്ടോ. നമ്മളൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വരാനുള്ള സ്ഥലമാണ്. അടിപൊളിയായിട്ട് നമ്മുടെ കൂരിയും ചെമ്പല്ലിയൊക്കെ കിട്ടുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മളെ വണ്ടി ഓടിച്ച് പോകുന്നത്. അത്യാവശ്യം ദേ ഇപ്പോൾ കയറ്റമായിട്ടുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ പാലം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ കുഴപ്പമില്ലാതെ നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ കയറുന്നുണ്ട്. മീനുണ്ടോ ചേട്ടാ? ആയിട്ടില്ല. ഓക്കെ, ദേ നമ്മൾ നോക്കിയാൽ പറക്കാണ് നമ്മളെ വണ്ടി. ഇപ്പോൾ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററിലാട്ടോ പോകുന്നത്. 30 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പോകുന്നത്. എൻ്റെ തൊപ്പി ഇപ്പോൾ പറന്നു പോകട്ടാ. അങ്ങനെ മച്ചാമാരെ നമ്മൾ ദേ റോട്ടിൽ കൂടി പാറി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് കയറുന്നുണ്ട് കേട്ടാ. കിടത്തി കിടത്തി കറക്കുകയാണ്. കേട്ടോ, നമുക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ വളച്ച് നമ്മുടെ ധൂമ് സിനിമയിലൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ കറക്കില്ല. അതുപോലെ നമുക്കിങ്ങനെ. പിന്നെ ഇതിൻ്റെ വാറണ്ടിനെ പറ്റി പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇത്രയും ആഗ്രഹപ്പെട്ടൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ വാറണ്ടിയുടെ കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ഫ്രെയിമിൻ്റെ വാറണ്ടി 1 ഇയറും അതുപോലെ തന്നെ മോട്ടറും അതിൻ്റെ മോട്ടോർ കൺട്രോളിനും 6 മാസത്തെ വാറണ്ടിയാണ് വരുന്നത്. അതുപോലെ EV ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററിക്കും അതുപോലെ തന്നെ ചാർജറിനും 6 മാസത്തെ വാറണ്ടിയും അവർ തരുന്നുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടി ഇരുന്ന് മേടിക്കാം കേട്ടാ. ഓക്കെ, ഹായ്. നമ്മുടെ ഒരു മൂൺ ഈ കിക്ക് സ്കൂട്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്ന മോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 വാട്ട്സ് മോട്ടറാണ്. അതുപോലെ തന്നെ 16 NM ടോർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ഫോൾഡബിൾ ആണ്. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 19 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ അസംബിൾ ചെയ്യാനും സിമ്പിൾ ആണ്. ഇങ്ങനെ വെക്കുക, നേരെ നമ്മുടെ ഒരു ലിവർ വലിച്ചിട്ടാൽ മതി. 120 കിലോ വരെ കപ്പാസിറ്റി വരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഈ ബൈക്കിന്. അപ്പൊ വെച്ചാൽ പറഞ്ഞ 3 പേരെ കയറ്റിട്ട് പോവാണ്. ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ടോ നമ്മൾ കാണണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ ഒറ്റ ചാർജിൽ നമുക്ക് 20 കിലോമീറ്റർ നമുക്ക് ഇതിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. അതും 4 മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. നമ്മുടെ ഈ ഒരു ഈ ബൈക്കിന്റെ വില നമുക്ക് എത്രയാണ് നോക്കാം. ആർട്ടിക് ഫോക്സ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലെ ഇതിന്റെ വില ഇപ്പോൾ വരുന്നത് 29,500 രൂപയാണ്. ഇന്ത്യൻ മാർക്കറ്റുകളിൽ കിട്ടുന്ന ഈ ബൈക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഇതിന് പറയാം കേട്ടോ. പിന്നെ എംഫോർട്ടിക്കിലെ മച്ചന്മാർക്ക് അവരൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അതായത് മൂൺ സ്കൂട്ടേഴ്സ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എംഫോർട്ടിക് എന്ന് പറയുന്ന കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ 5000 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും. മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ മൂണിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയായിരുന്നു? അടിപൊളിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക് ഫോക്സിന്റെ സ്വന്തം ഒരു കിടക്കാച്ചി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാഗിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഇപ്പൊ കാട്ടിത്തരാം. അലോം ആന്റി തീഫ് എന്നാണ് ഈ ഒരു സംവിധാനത്തിന്റെ പേര്. അതായത് നമ്മുടെ ഈ ഒരു ബാഗിന്റെ സിബ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതേ ഇവിടെ 2 സിബ് ഉണ്ടോ. ഈ സിബ് നമ്മൾ ഇതേ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും?
നമ്മുടെ ബാഗ് അലാം അടിക്കും. അതായത് നമ്മളുടെ ബാഗിന് ഒരു പ്രൊട്ടക്ഷൻ ആണിത്. അതായത് ഈ സാധനം നമ്മളുടെ അനുവാദം ഇല്ല, അതൊരാൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്താണ്ട് അലാം അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കും നമ്മൾ തുറന്നാലും അടിക്കില്ലെന്ന്, നമ്മൾ തുറന്ന് അടിക്കില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്, പക്ഷെ ആ ട്രിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം നമ്മൾ ഈ ബാഗ് വാങ്ങിച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആണോ, എല്ലാവരും ഇത് അറിയരുതല്ലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാഗ് ഒരു എന്താ പറയുക, കള്ളന് തുറന്നാൽ ഒച്ചപ്പാടും വെള്ളമുണ്ടാക്കുന്ന ബാഗാണ് നമ്മുടെ ഒരു ആർട്ടിക് ബോക്സിന്റെ ബാഗ്. ഇനി നമ്മുടെ ബാഗിന്റെ ഉള്ളിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ചാർജിങ് ബോട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഫോണിൽ കുത്തി നമ്മുടെ ഫോൺ ചാർജ് ആക്കാൻ പറ്റും നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു USB പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം നമ്മുടെ ഫോൺ ഇതേ ചാർജ് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഈ ഒരു ബാഗിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന്, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ പവർ ബാങ്ക് ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന്, അതായത് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് വയർ ഇടാതെ തന്നെ പുറത്തുനിന്ന് കുത്തി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ പ്രോപ്പർ എയർ ഫ്ലോ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡേഴ്സിനൊക്കെ ഭയങ്കര ബലം വരാത്ത രീതിയിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് വരുന്നത് സ്ട്രാപ്പൊക്കെ. പിന്നെ ഇത് നോക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോർമൽ ബാഗ് പോലെ തന്നെ നമ്മുടെ വെള്ളം കുപ്പിയൊക്കെ വെക്കാം. അതുപോലെ തന്നെ വേറൊരു സംഭവത്തിൽ വരുന്നുണ്ട്, നമ്മുടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ റെയിൻ കവർ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇത് വെച്ചിട്ട് നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് ബാഗ് ഇതിങ്ങനെ ഷും 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 എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ മൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ എല്ലാം മര്യാദയ്ക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ല അടിപൊളി സാധനമാണ് മഴക്കാലത്തൊക്കെ. ഹാ, ഇതിൻ്റെ ഉള്ളിൽ ഒരു മാസ്കും വരുന്നുണ്ടേ, ഞാൻ ഇപ്പോഴാണ് കണ്ടേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങളിലുള്ളത്. അപ്പോൾ ബാഗുണ്ട്, നമ്മുടെ സൈക്കിളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആർട്ടിക് ഫോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ രണ്ട് മോഡലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.